പുതിയൊരു വീഡിയോ ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു വഫൽസിനെ കുറിച്ചാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലെ വഫൽസ്, പക്ഷെ എങ്കിലും ഒരു പോപ്പുലറായിട്ടുള്ള ഒരു ഒരു ഡിഷല്ല വഫൽസ് എന്ന് പറയുന്നത്. പക്ഷേ കുട്ടികൾക്ക്, അങ്ങനെ പ്രായം ചെന്നവർക്ക്, അല്ലാത്തവർ എല്ലാ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ, നല്ലൊരു ഡെസേർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതുപോലത്തെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ കാഴ്ച ഒരു സാധനമാണ് വഫൽസ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. എങ്ങനെയുണ്ട്, അതല്ല നിങ്ങൾക്ക് കണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളും, അതുപോലെ നമുക്ക് കഴിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം എപ്പടി ഇരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഇന്നത്തെ വഫൽസിൻ്റെ പുതിയ വീഡിയോ കാണാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സുകൾ ഒരിക്കലും മറക്കരുത്. അപ്പം വഫൽസ്, പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട് വഫൽസ് ആണ്, നമുക്കത് ഐസ്ക്രീം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ കാണിക്കുന്നത് ഒരു ഫ്രൂട്ട് വഫൽസ് ആണ്. വഫൽസിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം പറഞ്ഞ പോലെ വീണ്ടും, അപ്പം എന്താ ചെയ്യുക, നിങ്ങൾ കൂടെ പോരുക, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അപ്പോൾ നമ്മൾ മൈദ, ഒരു ബൗളെടുത്ത് മൈദ, അല്ലെങ്കിൽ മൈദ ഇട്ടു, ഒരു ഒരു 500 ഗ്രാമിൻ്റെ അടുത്ത് മൈദ ഇട്ടു. മൈദ ഇട്ട് അതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ ഒരു അല്പം ആകത്തിന് ഒരു 2 സ്പൂൺ ഇടുക. പിന്നെ ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ടുണു, കുറച്ച് ഉപ്പ്, കുറച്ച് ഷുഗർ, പിന്നെ ബട്ടർ ഓയിൽ, ഇതെല്ലാം എല്ലാം ഗ്രാം അനുസരിച്ചാണ്. പിന്നെ 2 കപ്പ് മിൽക്ക് ഒഴിച്ചു, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. നന്നാ ബ്ലെൻഡ് ചെയ്ത് കൊഴുപ്പാണോ സൈഡത്തേക്കോ. അത് കഴിഞ്ഞ് നമ്മൾ, ഇതാണ് വഫൽസ് മെഷീൻ. വഫൽസ് മെഷീൻ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിനകത്ത് നമ്മൾ കുറച്ച് ബട്ടർ ഒഴിച്ചു, അതിൻ്റെ മുകളിൽ നമ്മൾ ഈ സാധനം മാവ് ഒഴിക്കുകയാണ്. മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ്സ് നമ്മൾ അടച്ചു വെക്കണം. 5 മിനിറ്റ്സ് മാക്സിമമാണ്, അത് 3 to 5 മിനിറ്റ്സ് ബിറ്റ്വീൻ ഒഴിച്ചു. അതിൻ്റെ തുറന്ന് നോക്കുമ്പോൾ ദാ വഫൽസ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങി നമുക്ക് സെറ്റ് ചെയ്യണം, ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആക്കി വെച്ചു. വേണ്ടത് ഞാൻ ബ്ലൂബെറി, കുറച്ച് മാംഗോ, കുറച്ച് സ്ട്രോബെറി എന്നിവ എടുത്തിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. വെരി ഈസി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ വഫൽസ് എന്ന് പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പം നമുക്കിത് ഐസ്ക്രീം വെച്ച് ചെയ്യാം. ഫുഡ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മിക്സ്ഡ് ഫ്രൂട്ടാണ്, നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് ചെയ്യാം. അപ്പം ഇത് നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മൾ ഇതിനെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തു എല്ലാം വെച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സ്ട്രോബെറി പിസ്താച്ചിയുടെ സിറപ്പ്, കാരണം പിസ്താച്ചിയുടെ സ്ട്രോബെറി വേണ്ട, പിസ്താച്ചിയ സിറപ്പ് കുറച്ച് ഒഴിച്ചു, കുറച്ച് ചോക്ലേറ്റ് സിറപ്പും ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് റെഡിയായി. ഇത് ചോക്ലേറ്റ് ഹസാർഡിന് കോമ്പിനേഷൻ ഉള്ളതാണ്. അപ്പം അതും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് റെഡി, ജസ്റ്റ് ക്രിസ്പി ആയിട്ടുള്ള ഒരു നല്ല സ്വീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി കഴിച്ച് നോക്കാം ഇത് എങ്ങനെയുണ്ട് എന്നുള്ളതോ. അപ്പോൾ നമ്മളെ വഫൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കണ്ടു വീഡിയോ. അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ നമുക്ക് ഇതിപ്പോൾ മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ വഫൽസ് ആണ്. നമുക്ക് ഐസ്ക്രീം വെക്കാം അതിന് മുകളിൽ. ബ്ലൂബെറിൻ്റെ ഐസ്ക്രീം ഉണ്ട്, ഇതിപ്പോൾ മിക്സ്ഡ് ഫ്രൂട്ടാണ്. മാംഗോ ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ പിസ്താഷ്യോ ക്രീം, ചോക്ലേറ്റ് ക്രീം, ഇതാണ് ഇതിൻ്റെ ഒരു കൂട്ട്. ഈ കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, കാരണം നമ്മളെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, വഫൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. ആക്ച്വലി ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ആയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, ഒരു ഒരു ഡെസേർട്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ. നമുക്കത് മിക്സ് ആക്കിയിട്ട് കട്ട് ചെയ്യാവുന്ന, നമുക്ക് ഈ പറയുന്ന ഒരു വഫൽസ്, അതേപോലെ ഒരു മാംഗോ, ഇതെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാംഗോൻ്റെ ചോക്ലേറ്റ് ക്രീമാണ്, ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ, ഇതിനകത്ത് നമുക്ക് മിക്സ് ചെയ്യണം. വേണമെങ്കിൽ സ്ട്രോബെറി എടുക്കാം. തൽക്കാലം ഞാനിപ്പം ഫസ്റ്റ് ഇതാണ്, ചോക്ലേറ്റ് മാംഗോ എല്ലാണ്ട് ഞാൻ കഴിച്ചു നോക്കണം. സൂപ്പറാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമുക്ക് ഈ സ്ട്രോബെറി, ബ്ലൂബെറി എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് കഴിച്ചു നോക്കാം. അടുത്തത് പ്രസ് ചെയ്യാം. നല്ല പിസ്താച്ചിയോൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഒക്കെ ക്രീം, നല്ല ക്രീമറി ആയിട്ട് നിൽക്കുന്നുണ്ട്. പുതിയ ഒന്ന് കഴിക്കാം, കഴിച്ചോട്ടെ. ഇതിൻ്റെ ക്രീമും അതുപോലെ ഫ്രൂട്ട്സ് മിക്സ് വരുമ്പോൾ, അതായത് സ്ട്രോബെറി, മാംഗോ, ബ്ലൂബെറി, അതെല്ലാം കൂടെ മിക്സ് വന്നിട്ട് ആ കിട്ടുന്നൊരു ഒരു ഫ്ലേവർ ഉണ്ട്, ഒരു
പ്രത്യേക ഫീൽ ചെയ്യും. നല്ല ടേസ്റ്റ്, അടിപൊളി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഐസ്ക്രീം യൂസ് ചെയ്യാം. ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം യൂസ് ചെയ്യാം, ബ്ലൂബെറി ആണെങ്കിൽ ബ്ലൂബെറി ഐസ്ക്രീം യൂസ് ചെയ്യാം, മാംഗോ ആണെങ്കിൽ മാംഗോ ഐസ്ക്രീം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. ഇങ്ങനെ കുട്ടികൾ അങ്ങനെയൊന്നുമില്ല, എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വഫൽസ്, മിക്സ്ഡ് ഫ്രൂട്ട് വഫൽസ് ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുക, വീട്ടിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ചെറിയ വഫൽസ് മെഷീനാണ് ഇത്, നമുക്ക് ഹോം മെയ്ഡ് ഉണ്ടാക്കാം. നമുക്ക് ചെറിയ മെഷീൻ വേണമെങ്കിൽ കടയിൽ മേടിക്കാൻ കിട്ടും. ഇത് കൊമേഴ്സ്യൽ മെഷീനാണ്, രണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നത്, ചെറുത് കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്യുക. പിള്ളേർക്ക് ഒക്കെ അത് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നല്ല ഡെസേർട്ടായിട്ടൊക്കെ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ എന്താ പറയുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ അടുത്ത ഒരു കിടിലൻ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും.